വചനോപാസകയാണ് അമ്മ മറിയം. വചനത്തെ മാറോട് ചേർത്തപ്പോൾ അവൾ ജീവിതത്തിലെ ഉൾപൊരുളുകൾ ദർശിച്ചു തുടങ്ങി. അമ്മേ, ഞങ്ങൾക്ക് വചനത്തിൻ്റെ വിത്തുകൾ സമ്മാനിച്ചാലും എല്ലാ മറിയഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ 9-ാം ദിനമായ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ കന്യകയെ അവളുടെ മാതാപിതാക്കൾ ബാല്യത്തിൽ തന്നെ ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ യൗവനപ്രായമായപ്പോൾ അവളെ വിവാഹം ചെയ്ത് അയക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാകാതിരിക്കുക എന്നത് വളരെ അപമാനകരമായിരുന്നു. ഇക്കാരണങ്ങളാലാണ് വിശുദ്ധ യോസേഫും പരിശുദ്ധ കന്യകയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി സ്വീകരിച്ചവർ തങ്ങളുടെ ജീവിതാന്തസ്സിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസൺ അച്ഛനിലൂടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ മക്കളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ ശാലോം ടി വിയിൽ ഈ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ പേരോട് ക്ഷമിക്കാനുണ്ടായിരുന്നു അച്ഛൻ, ഞങ്ങളത് പ്രതികാരമുണ്ടായിരുന്നു, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. അച്ഛനത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ, പ്രതികാരം ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ മാറിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ കർത്താവ് എടുത്തുയർത്തും. അപ്പോൾ എനിക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ പരിശുദ്ധ അമ്മ തന്ന ഒരു ബോധ്യം ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ മക്കൾ വന്നിട്ട് കുറേ പേര് വന്നിട്ട് അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതികാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ പ്രതികാരം മാറ്റി, ഇനി എന്താ കിട്ടുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇനി ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമോ? പ്രതികാരം ചെയ്യാതെ നീങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ പോണേ? അപ്പോൾ പരിശുദ്ധ അമ്മേനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സ്റ്റാഴ്സാ, നീ പ്രതികാരം ചെയ്യാതിരിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി ദൈവം പ്രതികരിച്ചു തുടങ്ങും. ഹോ, എൻ്റെ സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ ആരൊക്കെയോ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛനെ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര അഭിഷേകമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് പറയുകയാണ്, നീ ഒരാളോട് പ്രതികാരം ചെയ്യാതിരിക്കുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രതികരിച്ചു തുടങ്ങും. അത് പോരെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ പറയുകയാണ് പ്രതികരിച്ചു തുടങ്ങും. അതെങ്ങനെയാണ്? നിൻ്റെ ജീവിതത്തിന് അനുകൂലമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങും. അത്ര പോരെ. ആരാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികരിക്കേണ്ടത്? നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരോ സാംസ്കാരിക നേതാക്കന്മാരോ കുടുംബ പശ്ചാത്തലമോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും നമുക്ക് വേണ്ടി പ്രതികരിക്കാനില്ല. പക്ഷെ പരിശുദ്ധ അമ്മ പറയാണ്, നീ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നീ പ്രതികാരം ചെയ്യാതിരുന്നാൽ നിനക്ക് വേണ്ടി ദൈവം പ്രതികരിച്ചു തുടങ്ങും. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കടത്തി പറഞ്ഞാൽ, നിന്നെ വേദനിപ്പിച്ച മക്കളെയെല്ലാം ദൈവം ഇങ്ങനെ നശിപ്പിച്ചു കളയും. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പഴയ നിയമത്തിൽ കാണണം, നിങ്ങളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എൻ്റെ മക്കൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയില്ല. ചിലരതൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധിക്കുന്നു. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണോ? അത് നിങ്ങൾ കോൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ ചിലർക്ക് പറയും, അയ്യോ ദൈവം പ്രതികാരം ചെയ്യുന്ന കർത്താവാണോ? പ്രതികാരം ചെയ്യുന്ന കർത്താവല്ല, പക്ഷേ എൻ്റെ കുഞ്ഞിനൊരു പോറലില്ലാതിരിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ചില ട്രിക്കുകളുണ്ട് ഇല്ലേ. അമ്മ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അമ്മ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മടലെടുത്ത് പിടിച്ച് നിൽക്കും. പട്ടിയിൽ നിന്ന്, പൂച്ചയിൽ നിന്ന്, മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് അമ്മ ഇങ്ങനെ വടി പിടിച്ച് നിൽക്കുന്നത് പോലെ ദൈവപിതാവ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിനക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പ്രതികരിച്ചു കൊടുക്കും. അപ്പം ഞാൻ വചനം വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം ഇങ്ങനെയാണ്. പഴയ നിയമത്തിലൊരു സംഭവമാണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ മക്കൾ കഴിഞ്ഞത്, അതിൽ കുറേ പേര് അവർ തന്നെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്ത്
ജനത്തിൻ്റെ മുമ്പിൽ അവരിങ്ങനെ ഇസ്രായേൽക്കാര് ഈജിപ്തിലെ കുറേ പേര് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അവരോടിങ്ങനെ പ്രതികാരമൊക്കെ ചെയ്ത് ഇറങ്ങിപ്പോയ കുറേ പേരുണ്ട് എന്ന് പറഞ്ഞാൽ 100,000 പേരുണ്ടെങ്കിൽ 70,000 പേര് ഈ പ്രതികാരമൊക്കെ ചെയ്ത് അവരിറങ്ങിപ്പോയി അവരുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതിൽ കുറച്ച് പേര് മാത്രം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി പറഞ്ഞു, കർത്താവേ ഈ ഫറവോ ഞങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നേരത്തിന് ഭക്ഷണമില്ല, വസ്ത്രമില്ല, വേർത്തൊലിക്കുന്ന അനുഭവങ്ങളാണ്, പക്ഷെ ഞങ്ങളൊരിക്കലും പ്രതികാരം ചെയ്യില്ല, പ്രതികാരം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കർത്താവ് അതല്ല പഠിപ്പിച്ചേക്കണേന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ മക്കളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പഴയ നിയമ സംഭവങ്ങളുണ്ട്. എൻ്റെ സ്നേഹമുള്ളവരെ, നിങ്ങൾ ആ വചനം വായിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? വചനം എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, പ്രതികാരം അവർ ചെയ്യാതിരിക്കുന്ന സമയത്ത് ദൈവം ഇസ്രായേൽക്കാർക്ക് വേണ്ടി പ്രതികരിച്ച് ഈജിപ്തുകാരോട് പ്രതികാരം ചെയ്തു തുടങ്ങുകയാണ്. എന്താ സംഭവം നമ്മളറിയില്ലേ? ആ മോശയും കൂട്ടി ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ചെങ്കടലിൻ്റെ മുമ്പിലെത്താം. ഇങ്ങനെയാണ് ആ ഇംഗ്ലീഷിൽ ഫ്രേസ് ഒക്കെ ഉണ്ടായിരുന്നത്, എന്താ പറയുക, ചെകുത്താനും കടലിനും മധ്യ എന്ന് പറയണ സംഭവം. ഇസ്രായേൽക്കാർ കുറേ ദൂരം കഴിഞ്ഞപ്പോഴാണ് ചെങ്കടൽ കാണുന്നത്. ചെങ്കടൽ കടക്കാൻ പറ്റാതെ ഈ മക്കള് പേടിച്ച് നിൽക്കുക. അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതികാരം ചെയ്യാനായിട്ട് വീണ്ടും ഈജിപ്തുകാർ വരുന്നത് കാണാം. തിരിഞ്ഞു നടന്നാൽ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ മുഴുവൻ കൊന്നുകളയും. മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി അവർ ചാവും. പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഈജിപ്തുകാർ അവരെ കൊന്നുകളയും. ഈ സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോവായിരുന്നു, പക്ഷേ അവർ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് ഒരു പ്രതികാരവുമില്ല, ഞങ്ങൾക്ക് ആരോടും ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് മോശയിലൂടെ ദൈവം ഒരു അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ പ്രവൃത്തി എന്താണ്? ഇവർ പോകുന്ന വഴിക്ക് വേണ്ടി കർത്താവ് കടലിൽ, ചെങ്കടലിൽ വഴിവെട്ടാണ്. വെറുതെ ഒരു തോട്ടിലൂടെ വഴിവെട്ടിയെന്നല്ല തിരുവചനം പറയണേ, ചെങ്കടൽ രണ്ടായി മാറ്റി അതിലൂടെ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ കടന്നു പോവാ. ഇനി അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇസ്രായേൽ മക്കൾ കടന്നു പോയ ഉടനെ ഈജിപ്തുകാർ വീണ്ടും കൊല്ലാനായിട്ട്, ഇവരെ കൊല്ലാനായിട്ട് വരിക. അതാണ് ദൈവം പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും സട്ടിലായിട്ടുള്ള കാര്യം. സംഭവിക്കണത് എന്താ? ഈജിപ്തുകാർ പതുക്കെ ഈ വെള്ളത്തിൽ വീണ ഉടനെ, വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന സമയത്ത് വെള്ളം രണ്ടായി വന്ന് ഈജിപ്തുകാർ പ്രതികാരം ചെയ്യാൻ കാണിച്ചവരെ മുഴുവൻ ഇങ്ങനെ ആ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് തിരുവചനം. ഈ ഒരു വചനം തന്നിട്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, മോനെ ഇത്ര പോരെ, ദൈവം നിനക്ക് വേണ്ടി പ്രതികരിച്ചാൽ പോരെ, ഒരു പക്ഷേ നീ പ്രതികരിച്ചാൽ അത് കുറഞ്ഞു പോവും, പക്ഷെ ദൈവം പ്രതികരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമില്ലാത്ത രീതിയിൽ തകർത്തു കളയാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് നീ ഇനി ആരുടെ അടുത്തും പ്രതികരിക്കണ്ട. നീ പ്രതികരിക്കാതിരിക്കുമ്പോൾ, പ്രതികാരം ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രതികരിക്കും. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞിട്ട് അച്ഛൻ നിർത്താം. അത് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് 2 രാജാക്കന്മാർ 17:25 സംഭവമാണ്. അത് നിങ്ങൾ വായിക്കണം. 2 രാജാക്കന്മാർ 17:25 പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾക്ക് പകരം ബാബിലോണിൽ ഒരു രാജാവ്, അസീറിയ രാജാവ് എന്തിയാണ്, കുറേ പേരെ അവിടെ കൊണ്ടുവെത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കുത്ത, അവ, ബാബിലോൺ എന്നിവരെ ഇസ്രായേലിന് പകരം അവിടെ കൊണ്ടുവരും. അവര് മുഴുവൻ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്ന മനുഷ്യനായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരെ നശിപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ദൈവം ചെയ്യുന്ന ഒരു കാര്യം, ദൈവം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ മാനസിരുത്തി ഈ ഭാഗം വായിക്കണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മച്ചന് തന്നൊരു വലിയ ബോധ്യമാണ്, എൻ്റെ മോനെ നീ പ്രതികരിക്കണ്ട, ദൈവം നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന തിരിച്ചറിയുന്ന തിരുവചനമാണ് 2 രാജാക്കന്മാർ 17:25. ഇങ്ങനെ ഈ ദൈവമക്കൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാബിലോണിലെ മക്കളെയും അതുപോലെ തന്നെ അവ എന്ന് പറയുന്ന സ്ഥലത്തിലെ മക്കളെയും ഈ പറയുന്ന കുത്ത എന്ന് പറയുന്ന സ്ഥലത്തെ മക്കളെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പെൺകരടികളെ ദൈവം സൃഷ്ടിക്കുകയാണ്. അങ്ങനെയാണ് വചനം എഴുതിച്ചിരിക്കുന്നത്. 2 പെൺകരടികളെ സൃഷ്ടിച്ചിട്ട് അവരെ വഴിയായിട്ട് സിംഹങ്ങളെ അയക്കുന്ന രീതിയിൽ കൊന്നുകളയാണ്. സിംഹത്തെ അയച്ച്, കരടികളെ അയച്ച്, ആ വ്യക്തികളെ മുഴുവൻ ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ട് പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയരുത്, എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദൈവം അവരെ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ കുഞ്ഞു ജീവിതം വെച്ച് നിങ്ങളോട് പറയാം. പ്രതികാരം എന്ന് മുതൽ നിർത്തിയോ അന്ന് മുതലാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള സാന്നിധ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങിയത്. ഇപ്പം സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം മുതൽ ഈ 2 ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണം എന്നുള്ളതാണ്. നീ ഒരു കാരണവശാലും അവരെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ്.
അവരെ ഈശോയുടെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, അവരുടെ ജീവിതത്തിന് നന്മയാക്കി കർത്താവ് അവർക്കൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുക്കും, നിന്റെ ജീവിതത്തെ അവിടുന്ന് ഇങ്ങനെ ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള വണക്കമാസ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ഞങ്ങളെ ഏറ്റെടുക്കാനിട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ. പരിശുദ്ധമ്മയുടെ വണക്കമാസാചരണത്തിന്റെ ഇന്നേ ദിനം ഫാദർ പാട്രിക് വെയ്റ്ററിന്റെ ജീവിതത്തിലെ ഒരു അനുഭവ കഥ നമുക്കൊന്ന് കാതോർക്കാം. മാനസാന്തരത്തിന്റെ ദിക്കിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിലെ കുടുംബ സമാധാനവും വിശ്വാസവും കടന്നു വന്നത് എങ്ങനെയെന്ന് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. സംഭവം: കുടുംബ സമാധാനം ലഭിക്കുന്നതിന് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി വളരെ സഹായകരമാകുന്നതാണ്. ഫാദർ പാട്രിക് വെയ്റ്റർ വിശ്വവിശ്രുത ജപമാല പ്രേഷിതനാണല്ലോ. അദ്ദേഹം ഫിലിപ്പൈൻസിൽ ജപമാല പ്രചരണത്തിനായിട്ട് 1965 ചെന്നു. തദവസരത്തിൽ അവിടെ വലിയ ഒരു ജപമാല റാലി സംഘടിപ്പിക്കപ്പെട്ടു. ഫിലിപ്പൈൻസിലെ ഒരു പ്രൊവിൻസിൻ്റെ ഗവർണറാണ് അതിനു നേതൃത്വം കൊടുത്തത്. ഗവർണറുടെ മൂത്ത പുത്രൻ മദ്യപാനവും അസാൻമാർഗിക ജീവിതവും വഴി ഗവർണർക്ക് അപമാനം വരുത്തി വച്ചിട്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയിരുന്നു. അതിനാൽ ഗവർണർ മാതാവിനോട് അപേക്ഷിച്ചു. ജപമാല റാലിയുടെ പരിസമാപ്തിയിൽ അദ്ദേഹത്തിൻ്റെ പുത്രനും അദ്ദേഹത്തോടൊന്നിച്ച് ജപമാല ജപിക്കുവാൻ ഇടയാക്കണമെന്ന്. ഗവർണറും കുടുംബാംഗങ്ങളും ജപമാല ജപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതമെന്നോണം അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനും അവരോടൊത്ത് ജപമാലയിൽ പങ്കുകൊണ്ടു. ജപമാല റാലിക്ക് ശേഷം ഗവർണർ തന്നെ ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രാർത്ഥന: പരിശുദ്ധ കന്യകയെ അവിടുന്ന് വിശുദ്ധൗസേപ്പുമായി വിവാഹിതയായിക്കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യവും അതിൻ്റെ പരിശുദ്ധിയും ഞങ്ങളെ മനസ്സിലാക്കി. ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. വിവാഹ ജീവിതം വിശുദ്ധിക്കുള്ള ഒരു ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പൗത്രീകരിക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധതയും പുലർത്തട്ടെ. ഞങ്ങളുടെ ഭൗമികമായ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. അങ്ങ് തന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജ്ഞിയായി ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശുദ്ധ ബെർണാർഡോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം: എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിനച്ചുകൊള്ളണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ: കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവാ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, റൂഹാദക്കുദശാ തമ്പുരാനെ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവകുമാരന്റെ പുണ്യജനനി, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, മിശിഹായുടെ മാതാവേ, ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ,
എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവൃതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുശകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാബാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, സർവീശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ, സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ
അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹാ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ, പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സുഹൃത്ത് ജപം, അറിവിന്റെ ദർപ്പണമായ മറിയമേ, ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ. സ്വർഗം ചാർത്തിയൊരഴകേ.